നമസ്കാരം ഏവർക്കും. PSC ചലഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് 2022 ഫെബ്രുവരി മാസത്തിലെ 9-ാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയാണ്. നമ്മൾ ഓരോ ക്ലാസ്സിലായിട്ട് ഓർഡറിൽ എല്ലാ മേഖലയും കവർ ചെയ്താണ് പോകുന്നത്. പക്ഷേ കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് അതിൽ അപ്ഡേഷൻസും തിരുത്തലുകളൊക്കെ വരും. അത് കൃത്യമായി ഫോളോ ചെയ്യണം. പുതിയതായിട്ട് ക്ലാസ്സുകൾ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്ന ഫ്രീ ലൈവ് ക്ലാസ്സുകൾ എന്നിവയുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അൺഅക്കാഡമി പ്ലസ് കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുന്നവരോ പ്ലസ് കോഴ്സുകൾ റിന്യൂ ചെയ്യുന്നവരോ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ നമ്മൾ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ടെസ്റ്റ് സീരീസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ ഇനി ഏപ്രിൽ 17 24 തീയതികളിൽ രാത്രി 8 മണിക്ക് 10th ലെവൽ പ്രിലിംസ് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസ് ബേസ്ഡുള്ള എക്സാമാണ്. ഈ എക്സാമിൽ 1-ാം റാങ്കെത്തുന്ന വിദ്യാർത്ഥിക്ക് 1 വർഷത്തെ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ സൗജന്യമായി ലഭിക്കും. 2 മുതൽ 5 റാങ്കിലെത്തുന്ന വിദ്യാർത്ഥിക്ക് 75% സ്കോളർഷിപ്പോട് കൂടി 1 വർഷത്തെ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ ലഭിക്കും. 6 മുതൽ 10 റാങ്കിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് 50% സ്കോളർഷിപ്പോട് കൂടി 1 വർഷത്തെ അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ ലഭിക്കും. അതുപോലെ പ്ലസ് ടെസ്റ്റ് സീരീസ് ഫോർ കേരള PSC എക്സാം എന്ന പേരിൽ ഡിഗ്രി ലെവൽ 10th ലെവൽ പ്രിലിമിനറി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ പ്ലസ് കോഴ്സിൻ്റെ ഭാഗമായി എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലെ വിവിധ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ റെഫറൽ കോഡായ PSC ചലഞ്ചർ യൂസ് ചെയ്താൽ ഫീസിൽ 10% ഓഫ് ലഭിക്കുന്നതാണ്. അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് തയ്യാറാക്കുന്ന ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകളായിട്ട് ലഭിക്കുന്നത്. അതേപോലെ ക്ലാസ്സുകളെ ബേസ്ഡുള്ള PDF നോട്ട്സും റെഗുലറായിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും റിവിഷൻ എക്സാമുകളും ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ടാണ് നമ്മൾ പ്ലസ് കോഴ്സുകൾ ഡിസൈൻ ചെയ്യുന്നത്. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് പഠിക്കുക. ഫസ്റ്റ് പോയിന്റ്, നിയന്ത്രിത ദൂര മിസൈൽ അസോങ് 12 അടുത്തിടെ പരീക്ഷിച്ചത് ഏത് രാജ്യമാണ്? ഉത്തര കൊറിയയാണ്. പഠിക്കുക, നിയന്ത്രിത ദൂര മിസൈലായ അസോങ് 12 അടുത്തിടെ പരീക്ഷിച്ചത് ഏത് രാജ്യമാണ്? ഉത്തര കൊറിയ. നിയന്ത്രിത ദൂര മിസൈലായ അസോങ് 12 അടുത്തിടെ പരീക്ഷിച്ച രാജ്യം ഏതാണ്? ഉത്തര കൊറിയ. ദെൻ, ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇടിമിന്നൽ രൂപപ്പെട്ടത് ഏത് രാജ്യത്താണ്? അമേരിക്കയിലാണ്. 768 കിലോമീറ്റർ നീളത്തിലായിരുന്നു അടുത്തിടെ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇടിമിന്നൽ രൂപപ്പെട്ടത്. എവിടെയാണ്? അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇടിമിന്നൽ രൂപപ്പെട്ടത്. ദെൻ, പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരത്തിലെത്തിയ വ്യക്തി അന്റോണിയോ കോസ്റ്റ. പഠിക്കാം, പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരത്തിലെത്തിയ വ്യക്തി ആരാണ്? അന്റോണിയോ കോസ്റ്റയാണ് പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരത്തിലെത്തിയത്. പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരത്തിലെത്തിയ വ്യക്തി ആരാണ്? അന്റോണിയോ കോസ്റ്റ. ദെൻ, നമുക്കറിയാം ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4 2022 ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം ക്ലോസ് ദ കെയർ ഗ്യാപ്പ്, പരിചരണ ലഭ്യതയിലെ വിടവില്ലാതാക്കുക. 2022 ലോക ക്യാൻസർ ദിനത്തിലെ പ്രമേയം എന്താണ്? ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. 2022 ലോക ക്യാൻസർ ദിനത്തിലെ പ്രമേയം എന്താണ്? ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. ദെൻ, ICC 2021 സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പുരസ്കാരം നേടിയത് ഡാരിൻ മിച്ചലാണ്. ന്യൂസിലൻഡിൻ്റെ ഡാരിൻ മിച്ചലാണ്. ICC 2021 സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പുരസ്കാരം നേടിയതാണ് ഡാരിൻ മിച്ചൽ, ന്യൂസിലൻഡ്. ദെൻ, കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പിൻവലിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം ഡെൻമാർക്കാണ്. പഠിക്കുക, കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പിൻവലിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പിൻവലിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം ഡെൻമാർക്ക്. ദെൻ, അടുത്തിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ മഞ്ഞ് വീട്, ദാറ്റ് ഈസ് ഇഗ്ലൂ, നിർമ്മിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ഗുൽമാർഗിലാണ്. പഠിക്കുക, അടുത്തിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ മഞ്ഞ് വീട് ഇഗ്ലു നിർമ്മിച്ചത് എവിടെയാണ്? ഗുൽമാർഗ്. അടുത്തിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ മഞ്ഞ് വീട് അല്ലെങ്കിൽ ഇഗ്ലു നിർമ്മിച്ചത് എവിടെയാണ്? ഗുൽമാർഗ്. ദെൻ, 2022 ബെയ്ജിംഗ് ശീതകാല ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം നോർവേയാണ്. നമ്മൾ പഠിച്ചിരുന്നു വിന്റർ ഒളിമ്പിക്സ് ബെയ്ജിങ്ങിലാണ് നടന്നതെന്ന്. അപ്പോൾ ഈ ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയത് ഏത് രാജ്യമാണ്? നോർവേയാണ്. 2022 ബെയ്ജിംഗ് ശീതകാല ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ഏതാണ്? നോർവേ. ദെൻ,
ലോകത്തെ ഏറ്റവും കൂടുതൽ കറൻസികളിൽ പണമുള്ള ഭരണാധികാരി ആരാണ്? എലിസബത്ത് രാജ്ഞിയാണ്. പഠിക്കുക, ലോകത്തെ ഏറ്റവും കൂടുതൽ കറൻസികളിൽ പണമുള്ള ഭരണാധികാരി ആരാണ്? എലിസബത്ത് രാജ്ഞി. ലോകത്തെ ഏറ്റവും കൂടുതൽ കറൻസികളിൽ പണമുള്ള ഭരണാധികാരി ആരാണ്? എലിസബത്ത് രാജ്ഞി. ദെൻ അടുത്തിടെ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്, അന്ന എന്നാണ് ചുഴലിക്കാറ്റിൻ്റെ പേര്. പഠിക്കുക, അടുത്തിടെ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരാണെന്ത്? അന്ന. അടുത്തിടെ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേരാണെന്ത്? അന്ന. ദെൻ 2022 ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം, എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം ഫിക്സ്ഡ് അല്ല, ഫെബ്രുവരി മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ രണ്ടാമത്തെ ദിവസമാണത് വരിക. അപ്പോൾ 2022 ഫെബ്രുവരി 8 ആ ഡേറ്റ്. ഈ വർഷത്തെ പ്രമേയം ഒരു മെച്ചപ്പെട്ട ഇൻ്റർനെറ്റിന് വേണ്ടിയുള്ള കൂട്ടായ്മ എന്നുള്ളതായിരുന്നു. അപ്പോൾ 2022 ഇൻ്റർനെറ്റ് സുരക്ഷാ ദിനം എന്നായിരുന്നു ഫെബ്രുവരി 8. 2022 തീം എന്തായിരുന്നു? ഒരു മെച്ചപ്പെട്ട ഇൻ്റർനെറ്റിന് വേണ്ടിയുള്ള കൂട്ടായ്മ. ദെൻ ഇസ്രായേലുമായി സൈനിക സുരക്ഷാ കരാറിൽ ഏർപ്പെടുന്ന ആദ്യ ഗൾഫ് രാജ്യം ബഹ്റിനാണ്. പഠിക്കുക, ഇസ്രായേലുമായി സൈനിക സുരക്ഷാ ഉടമ്പടി കരാറിൽ ഏർപ്പെടുന്ന ആദ്യ ഗൾഫ് രാജ്യം എന്ന് ചോദിച്ചതാണ് ബഹ്റിൻ. ഇസ്രായേലുമായി സൈനിക സുരക്ഷാ ഉടമ്പടി കരാറിൽ ഒപ്പുവെക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം ഏതാണ്? ബഹ്റിൻ. ദെൻ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ അറബ് രാജ്യങ്ങളുമായി ഒപ്പുവെച്ച സമാധാന ഉടമ്പടി, എബ്രഹാം ഉടമ്പടി എന്നാണ് അതിൻ്റെ പേര്. പഠിക്കാം, അമേരിക്കയുടെ ഉടമസ്ഥയിൽ ഇസ്രായേൽ അറബ് രാജ്യങ്ങളുമായി ഒപ്പുവെച്ച സമാധാന ഉടമ്പടിയുടെ പേരാണെന്ത്? എബ്രഹാം ഉടമ്പടി. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ അറബ് രാജ്യങ്ങളുമായി ഒപ്പുവെച്ച സമാധാന ഉടമ്പടി ഏതാണ്? എബ്രഹാം ഉടമ്പടി. ആനകളിൽ കാണപ്പെടുന്ന മാരക വൈറസിനെതിരെ ലോകത്താദ്യമായി വാക്സിൻ ട്രയൽ ആരംഭിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് സറേ ലണ്ടനാണ്. പഠിക്കുക, ആനകളിൽ കാണപ്പെടുന്ന മാരക വൈറസിനെതിരെ ലോകത്താദ്യമായി വാക്സിൻ ട്രയൽ ആരംഭിച്ചത് എവിടെയാണ്? യൂണിവേഴ്സിറ്റി ഓഫ് സറേ ലണ്ടൻ. ആനകളിൽ കാണപ്പെടുന്ന മാരക വൈറസിനെതിരെ ലോകത്താദ്യമായി വാക്സിൻ ട്രയൽ ആരംഭിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് സറേ ലണ്ടൻ. ദെൻ ഇന്ത്യയുടെ സഹായത്തോടെ ആധാർ മോഡൽ യൂണിറ്ററി ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്ന രാജ്യം ശ്രീലങ്കയാണ്. ഇന്ത്യയുടെ സഹായത്തോടെ ആധാർ മോഡൽ യൂണിറ്ററി ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? ശ്രീലങ്ക. ഇന്ത്യയുടെ സഹായത്തോടെ ആധാർ മോഡൽ യൂണിറ്ററി ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? ശ്രീലങ്ക. നെക്സ്റ്റ്, റഷ്യയിൽ നിന്നും പ്രകൃതിവാതകം ബാൾട്ടിക് സമുദ്രത്തിലൂടെ നേരിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിക്കുന്ന പദ്ധതി നോൾഡ് സ്ട്രീം 2. പഠിക്കുക, റഷ്യയിൽ നിന്നും പ്രകൃതിവാതകം ബാൾട്ടിക് സമുദ്രത്തിലൂടെ നേരിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത്? നോൾഡ് സ്ട്രീം 2. പഠിക്കുക, റഷ്യയിൽ നിന്നും പ്രകൃതിവാതകം ബാൾട്ടിക് സമുദ്രത്തിലൂടെ നേരിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത്? നോൾഡ് സ്ട്രീം 2. ദെൻ കൈബർ ബസ്റ്റർ എന്ന ബാലസ്റ്റിക് മിസൈൽ അടുത്തിടെ നിർമ്മിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ ഇറാനാണ്. പഠിക്കുക, കൈബർ ബസ്റ്റർ എന്ന ബാലസ്റ്റിക് മിസൈൽ അടുത്തിടെ നിർമ്മിച്ച രാജ്യം ഏതാണ്? ഇറാൻ. കൈബർ ബസ്റ്റർ എന്ന ബാലസ്റ്റിക് മിസൈൽ അടുത്തിടെ നിർമ്മിച്ച രാജ്യം എന്ന് ചോദിച്ചാൽ ഇറാൻ. ദെൻ ഇന്ത്യയിൽ കൊറോണയ്ക്കെതിരെ ആദ്യ mRNA വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനം ജനോവോ ബയോ ഫാർമസ്യൂട്ടിക്കൽ പൂനെ അണ്ടർ പ്രോസസ്സിലാണ്. ഇന്ത്യയിൽ കൊറോണയ്ക്കെതിരെ ആദ്യ mRNA വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനം ഏതാണ്? ജനോവോ ബയോ ഫാർമസ്യൂട്ടിക്കൽ. സമുദ്ര സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയുടെയും വേൾഡ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ വെർച്വൽ ഉച്ചകോടി 2020 നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഫ്രാൻസിലാണ്. പഠിക്കുക, സമുദ്ര സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയുടെയും വേൾഡ് ബാങ്കിൻ്റെയും നേതൃത്വത്തിൽ വെർച്വൽ ഉച്ചകോടി നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഫ്രാൻസിലാണ്. 2022 സമുദ്ര സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയുടെയും വേൾഡ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ വെർച്വൽ ഉച്ചകോടി നടന്ന എവിടെയാണ്? ഫ്രാൻസ്. ദെൻ ESPN ക്രിക്കറ്റ് ഇൻഫോയുടെ 2021 മികച്ച ബാറ്റിംഗ് പ്രകടനത്തിനുള്ള അവാർഡ് നേടിയത് ഋഷഭ് പന്താണ്. ഓസ്ട്രേലിയയിലെ ഗാബ ടെസ്റ്റിലെ പ്രകടനമായിരുന്നു ഇതിന് കാരണമായത്. ESPN ക്രിക്കറ്റ് ഇൻഫോയുടെ 2021 മികച്ച ബാറ്റിംഗ് പ്രകടനത്തിനുള്ള അവാർഡ് നേടിയതാരാണ്? ഇന്ത്യൻ താരം ഋഷഭ് പന്താണ് ESPN ക്രിക്കറ്റ് ഇൻഫോയുടെ 2021 മികച്ച ബാറ്റിംഗ് പ്രകടനത്തിനുള്ള അവാർഡ് നേടിയത്. നെക്സ്റ്റ്, 2022 കോവിഡ് രാജ്യങ്ങളുടെ 4th ഉച്ചകോടി നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മെൽബണിലാണ്. പഠിക്കുക, 2022 കോവിഡ് രാജ്യങ്ങളുടെ 4th ഉച്ചകോടി നടന്നത് എവിടെയാണ്? മെൽബൺ. നമുക്കറിയാം, ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ ഇത്രയും രാജ്യങ്ങൾ ചേർന്നാണ് കോവിഡ് രാജ്യങ്ങൾ. ഇപ്പോൾ 2022 കോവിഡ് രാജ്യങ്ങളുടെ 4th ഉച്ചകോടി നടന്ന എവിടെയാണ്? മെൽബൺ. ഇപ്പോൾ പഠിക്കുക, 2022 കോവിഡ് രാജ്യങ്ങളുടെ 4th ഉച്ചകോടി നടന്ന എവിടെയാണ്? മെൽബൺ. ദെൻ സൂര്യനെക്കുറിച്ചുള്ള പഠനങ്ങൾക്കായി നാസ ആരംഭിക്കുന്ന പുതിയ 2 ദൗത്യങ്ങൾ, ഒന്ന് മൾട്ടിസ്ലിറ്റ് സോളാർ എക്സ്പ്ലോറർ മ്യൂസ് എന്ന പേരിലും ഹീലിയോസോം. പഠിക്കുക, സൂര്യനെക്കുറിച്ചുള്ള പഠനങ്ങൾക്കായി നാസ ആരംഭിക്കുന്ന പുതിയ 2 ദൗത്യങ്ങൾ ഏതൊക്കെയാണ്? മൾട്ടിസ്ലിറ്റ് സോളാർ എക്സ്പ്ലോററും അതേപോലെ ഹീലിയോസോം. സൂര്യനെക്കുറിച്ചുള്ള പഠനങ്ങൾക്കായി നാസ ആരംഭിക്കുന്ന പുതിയ 2 ദൗത്യങ്ങളാണ് ഒന്ന് മൾട്ടിസ്ലിറ്റ് സോളാർ എക്സ്പ്ലോറർ
രണ്ട് ഹീലിയോ സോങ്. നെക്സ്റ്റ്, 2022 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത് ചെൽസിയാണ്. ഇതിന് വേദിയായത് UAE ആയിരുന്നു. 2022 ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയ ഏത് ക്ലബാണ്? ചെൽസി. ദെൻ സ്വർണ്ണ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നുള്ള രാജ്യം, ലേറ്റസ്റ്റ് കണക്കുകൾ പ്രകാരവും ചൈന തന്നെയാണ് സ്വർണ്ണ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നുള്ള രാജ്യം. പഠിക്കുക, ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സ്വർണ്ണ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നുള്ള രാജ്യം ഏതാണ്? ചൈന. ദെൻ WHO പുറത്തിറക്കിയ പുകവലി ഉപേക്ഷിക്കാൻ ആളുകളെ സഹായിക്കുന്ന മൊബൈൽ ആപ്പ് WHO കിറ്റ് ടൊബാക്കോ ആപ്പ് പഠിക്കുക. ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ പുകവലി ഉപേക്ഷിക്കാൻ ആളുകളെ സഹായിക്കുന്ന മൊബൈൽ ആപ്പിൻ്റെ പേരാണെന്ത്? WHO കിറ്റ് ടൊബാക്കോ ആപ്പ്. ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ക്വിക്കായിട്ട് ഒന്ന് റിവൈസ് ചെയ്യാണ്. എല്ലാവരും ആൻസർ ഈ കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിയന്ത്രിത ദൂര മിസൈൽ ഹസോങ് 12 അടുത്തിടെ പരീക്ഷിച്ച ഏത് രാജ്യമാണ്? ഉത്തരകൊറിയ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇടിമിന്നൽ അടുത്തിടെ രൂപപ്പെട്ടത് ഏത് രാജ്യത്താണ്? അമേരിക്ക. പോർച്ചുഗലിൻ്റെ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരത്തിലെത്തിയതാരാണ്? ആന്റോണിയോ കോസ്റ്റ. 2022 ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. ICC യുടെ 2021 സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് പുരസ്കാരം നേടിയതാരാണ്? ഡാരൻ മിച്ചൽ, ന്യൂസിലൻഡ് താരമാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി പിൻവലിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ മഞ്ഞുവീട് നിർമ്മിച്ചത് എവിടെയാണ്? ഗുൽമാർഗ്. 2022 ബെയ്ജിംഗ് ശീതകാല ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ഏതാണ്? നോർവേ. ലോകത്തെ ഏറ്റവും കൂടുതൽ കറൻസികളിൽ പടമുള്ള ഭരണാധികാരി ഏതാണ്? എലിസബത്ത് രാജ്ഞിയാണ്. അടുത്തിടെ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ്? അന്ന. 2022 ഇന്റർനെറ്റ് സുരക്ഷാ ദിനം എന്നാണ് ഫെബ്രുവരി 8. ഇതിലെ പ്രമേയം ഒരു മെച്ചപ്പെട്ട ഇന്റർനെറ്റിന് വേണ്ടിയുള്ള കൂട്ടായ്മയാണ്. ഇസ്രായേലുമായി സൈനിക സുരക്ഷാ ഉടമ്പടി കരാറിൽ ഏർപ്പെട്ട ആദ്യ ഗൾഫ് രാജ്യം എന്ന് ചോദിച്ചാൽ ബഹറിനാണ്. അമേരിക്കയുടെ മധ്യസ്ഥയിൽ ഇസ്രായേൽ അറബ് രാജ്യങ്ങളുമായി ഒപ്പുവെച്ച സമാധാന ഉടമ്പടിയുടെ പേരാണ് എബ്രഹാം ഉടമ്പടി. ആനകളിൽ കാണപ്പെടുന്ന മാരക വൈറസിനെതിരെ ലോകത്താദ്യമായി വാക്സിൻ ട്രയൽ ആരംഭിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് സെറേ ലണ്ടനാണ്. ഇന്ത്യയുടെ സഹായത്തോടെ ആധാർ മോഡൽ യൂണിറ്ററി തിരിച്ചറിൽ കാർഡ് നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? ശ്രീലങ്ക. റഷ്യയിൽ നിന്നും പ്രകൃതിവാതകം ബാൾട്ടിക് സമുദ്രത്തിലൂടെ നേരിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത്? നോൾഡ് സ്ട്രീം 2. ഖൈബർ ബസ്റ്റർ എന്ന ബാലസ്റ്റിക് മിസൈൽ അടുത്തിടെ നിർമ്മിച്ചത് ഏത് രാജ്യമാണ്? ഇറാൻ. ഇന്ത്യയിൽ കൊറോണയ്ക്കെതിരെയുള്ള ആദ്യ mRNA വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനം ഏതാണ്? ജനോവോ ബയോ ഫാർമസ്യൂട്ടിക്കൽ, പൂനെ. 2022 ഫെബ്രുവരിയിലെ ഫിഫ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 104. ഒന്നാം സ്ഥാനത്ത് ഏത് രാജ്യമാണ്? ബെൽജിയം. സമുദ്രസമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടനയും വേൾഡ് ബാങ്കിനും നേതൃത്വത്തിൽ വെർച്വൽ ഉച്ചകോടി 2022 എവിടെ നടന്നു? ഫ്രാൻസ്. ESPN ക്രിക്കറ്റ് ഇൻഫോയുടെ 2025 മികച്ച ബാറ്റിംഗ് പ്രകടനത്തിലുള്ള അവാർഡ് നേടിയതാരാണ്? ഋഷഭ് പന്ത്. 2022 കോഡ് രാജ്യങ്ങളുടെ 4th ഉച്ചകോടി നടന്ന എവിടെയാണ്? മെൽബൺ. ഏതൊക്കെയാണ് കോഡ് രാജ്യങ്ങൾ? ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ. സൂര്യനെക്കുറിച്ചുള്ള പഠനങ്ങൾക്കായി NASA ആരംഭിക്കുന്ന പുതിയ 2 ദൗത്യങ്ങൾ ഏതൊക്കെയായിരുന്നു? മൾട്ടിസ്ലിപ്പ് സോളാർ എക്സ്പ്ലോറർ മ്യൂസും അതേപോലെ ഹീലിയോസോമും. 2022 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് കിരീടം നേടിയത് ചെൽസി. ഇതിന് വേദിയായത് എവിടെയാണ്? UAE. സ്വർണ്ണ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നുള്ള രാജ്യം ചൈന. WHO പുറത്തിറക്കിയ പുകവലി ഉപേക്ഷിക്കാൻ ആളുകളെ സഹായിക്കുന്ന മൊബൈൽ ആപ്പ് WHO കിറ്റ് ടൊബാക്കോ ആപ്പ്. ഇപ്പോൾ ഇത്രയും വിവരങ്ങൾ പൂർണ്ണമായി എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ക്ലാസ്സുകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.